ഹായ് എവ്രിവൺ, എല്ലാവർക്കും അൻ അക്കാഡമിയുടെ ഈ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവിലേക്ക് സ്വാഗതം. ആസ് യു ഓൾ നോ, അൻ അക്കാഡമി ഈസ് ഇന്ത്യാസ് ലാർജസ്റ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോം. സോ കേരള പി എസ് സി എക്സാംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അൻ അക്കാഡമി കൊണ്ടുവന്ന ഏറ്റവും പുതിയ ഇനിഷ്യേറ്റീവാണ് ഈ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ പറ്റി പറയാം. ഐ എം ഡോക്ടർ ഹവിത ദാസ്. 2017 കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന് താഴെയുള്ള എച്ച് സി എ കോളേജ് ഓഫ് ഡെന്റൽ സയൻസിൽ നിന്ന് ഐ ഹവ് കംപ്ലീറ്റഡ് മൈ ബി ഡി എസ്. 2017 മുതൽ തന്നെ ഞാൻ യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് കേരളത്തിലുള്ള പല യു പി എസ് സി എം പി എസ് സി കോച്ചിങ് സെന്റേഴ്സിൽ ഞാൻ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. ഞാൻ ഫോക്കസ് ചെയ്യുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് ആർട്ട് ആൻഡ് കൾച്ചർ ആൻഡ് എൻവയോൺമെന്റ്, ഈ 2 സബ്ജക്ട്സാണ്. ഞാൻ മുൻപ് യു പി എസ് സി സിവിൽ സർവീസ് എക്സാം അപ്പിയർ ചെയ്തിട്ടുണ്ട്. പ്രസന്റ്ലി ഐ എം ബേസ്ഡ് ഇൻ ട്രിവാൻഡ്രം. സോ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് അൺ അക്കാഡമിയുടെ ഈ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് പറയുന്ന ഇനിഷ്യേറ്റീവിനെ പറ്റിയിട്ടും എന്താണ് ഈ പി എസ് സി സബ്സ്ക്രിപ്ഷനിലൂടെ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന കാര്യങ്ങളും എന്നുള്ള എൻ്റെ ഡീറ്റെയിൽസ് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു തരാം. സോ ഇവിടെ ഏറ്റവും വലിയ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സസ് ആണ്. സോ ഡെയിലി ലൈവ് ക്ലാസ്സസ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേറ്ററിനോട് ചാറ്റ് ചെയ്യാനും ഇൻറ്ററാക്ട് ചെയ്യാനും ഡിസ്കഷൻസിൽ ഏർപ്പെടാനും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോകാനും പോൾസ് ആൻസർ ചെയ്യാനും ഒക്കെ പറ്റും ക്ലാസ്സിൽ തന്നെ. അപ്പോൾ കുറച്ചും കൂടി ഒരു ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും നിങ്ങളുടെ ക്ലാസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഓഫർ ചെയ്യുന്ന കോഴ്സസ് എല്ലാം സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോഴ്സസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സാം സിലബസിന് എന്താണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് നിങ്ങളുടെ സിലബസിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ കോഴ്സിലൂടെ കവർ ചെയ്യുന്നതായിരിക്കും. പിന്നീട് ലൈവ് ടെസ്റ്റ് ആൻഡ് ക്വിസസ്. സോ ഈ ലൈവ് ടെസ്റ്റ് ആൻഡ് ക്വിസസ് വരുമ്പോഴത്തേനും നിങ്ങൾ വെറുതെ റെഗുലർ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രിപ്പറേഷൻ എത്രത്തോളം എത്തി, കറക്റ്റ് രീതിയിലാണോ പഠിക്കുന്നത് എന്നൊന്നും നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. സോ ഈ ലൈവ് ക്വിസസും ക്ലാസ്സസും ഒക്കെ ടെസ്റ്റും ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേനും നിങ്ങളുടെ പ്രിപ്പറേഷൻ കറക്റ്റ് രീതിയിലാണോ നടക്കുന്നത്, നിങ്ങൾ ബാക്കിയുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രത്തോളം എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ അൺലിമിറ്റഡ് ആക്സസ് ആണ് നിങ്ങൾക്ക് അൺ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളൊരു പി എസ് സി സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ എഡ്യൂക്കേറ്റേഴ്സിൻ്റെയും ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിൻ്റെ എല്ലാവരുടെയും ബാക്കിയുള്ള എല്ലാ എഡ്യൂക്കേറ്റേഴ്സിൻ്റെയും കോഴ്സസ് നിങ്ങൾക്ക് അൺ അക്കാഡമിയിലെ ആപ്ലിക്കേഷനിലൂടെ ലൈവായിട്ട് സ്ട്രീം ചെയ്യാനായിട്ട് പറ്റും. ഏത് ഡിവൈസിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് സ്ട്രീം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഈ ലൈവ് ക്ലാസ്സസിനോടൊപ്പം തന്നെ നമ്മൾ എന്താണ് ഈ വെറുതെ ടോപ്പിക് റിലേറ്റഡ് കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ പറയുന്നത്. പ്രിപ്പറേഷൻ സ്ട്രാറ്റജീനെ പറ്റി, കറണ്ട് അഫയേഴ്സ് ഡിസ്കഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ഇതെല്ലാം നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിലൂടെ ഓഫർ ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ്. സോ ഇവരുടെ എല്ലാം ക്ലാസ്സസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും വൺസ് യു ടേക്ക് ദി സബ്സ്ക്രിപ്ഷൻ. ഇപ്പോൾ അൺ അക്കാഡമിയുടെ 3 ക്ലാസ്സസ് ആണ് ഉള്ളത്. യൂട്യൂബ് ലൈവ് സെഷൻസ്, പിന്നെ അൺ അക്കാഡമിയുടെ ആപ്പിൽ വരുന്ന സ്പെഷ്യൽ ക്ലാസ്സസ് ആൻഡ് പ്ലസ് കോഴ്സസ്. അപ്പോൾ ഈ സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറയുന്നത് ഫ്രീ ഡെമോ ലെസൺസ് ആണ്. നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേറ്ററിൻ്റെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെസണാണ് സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിങ്ങളീ കാണുന്ന സ്പെഷ്യൽ കോഴ്സസ്, സ്പെഷ്യൽ ബാച്ചസ് ഉണ്ട്. നമുക്ക് എൽ ഡി സി പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ബാച്ചസ് ഉണ്ട്, അതുപോലെ എൽ ജി എസിന് വേണ്ടി ബാച്ചസ് ഉണ്ട്, ഫയർമാൻ എക്സാമിന് വേണ്ടി ബാച്ചസ് ഉണ്ട്, ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ ബാച്ചസ് റണ്ണിംഗ് ആണ്. അപ്പോൾ ഇതുപോലെ ഒരു പെർട്ടിക്കുലർ എക്സാമിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള പല ബാച്ചസും നമ്മൾ അക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സസ് എല്ലാം, ഈ ബാച്ചിന്റെ കോഴ്സസ് എല്ലാം നിങ്ങൾക്ക് പ്ലസ് കോഴ്സസ് ആയിട്ടാണ് വരുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ പി എസ് സി സബ്സ്ക്രിപ്ഷൻ എടുത്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് സാധിക്കുക. സോ ഈ ബാച്ചസിന്റെ ക്ലാസ് എല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. സോ എന്താണ് അക്കാഡമി ഓഫർ ചെയ്യുന്ന അഡ്വാൻറ്റേജ് എന്ന് നമുക്ക് നോക്കാം. ഷെഡ്യൂൾ ദാറ്റ് വർക്ക്സ് ഫോർ യു. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും നമുക്കറിയാം ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, നമുക്ക് പുറത്തു പോയി ഒരു ക്ലാസ് അറ്റൻഡ് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് തന്നെ ഒരു പേഴ്സണലൈസ്ഡ് ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിന് റിമൈൻഡേഴ്സ് വഴി ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇന്ന സമയത്ത് ക്ലാസ് ഉണ്ട് എന്നുള്ളതെല്ലാം. സോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാസ് പോലും മിസ്സാവാതിരിക്കുകയും ചെയ്യും. ഇൻകേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ കോഴ്സസ് എല്ലാം ഡൗൺലോഡബിൾ ഫോമാറ്റിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് എപ്പോൾ വേണമെങ്കിലും എവിടെ ഇരുന്ന് വേണമെങ്കിലും ഈ കോഴ്സസ് എല്ലാം കാണാനായിട്ട് സാധിക്കും.
പിന്നെ ഈ ആപ്ലിക്കേഷനിൽ ലാംഗ്വേജ് ബാരിയർ ഇല്ല, എല്ലാ കോഴ്സസും മലയാളത്തിൽ തന്നെയാണ് ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനും പെട്ടെന്ന് ഓർത്തിരിക്കാനുമായിട്ട് സാധിക്കും. ലൈവ് ക്ലാസ്സസിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേറ്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് പറ്റും, ഡിസ്കഷൻസിൽ ഏർപ്പെടാൻ പറ്റും, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് സാധിക്കും, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്നെ ക്ലിയർ ചെയ്യാം, ലൈവ് പോൾസ് ഒക്കെ ആൻസർ ചെയ്യാം ക്ലാസ്സിൽ. പിന്നെ ടെസ്റ്റുകളും ക്വിസസും നമ്മൾ നടത്തുന്നതായിരിക്കും പീരിയോഡിക്കലി. എക്സാം പാറ്റേൺ പോലെ തന്നെ ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റ് നമ്മൾ നടത്തും, അതിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസും റിപ്പോർട്ടും ഒക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ അതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഏത് ടോപ്പിക്കാണ് നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടത്, ഏത് ടോപ്പിക്കാണ് കുറച്ചും കൂടി പഠിക്കേണ്ടത്, എത്ര ടൈം ഒരു ക്വസ്റ്റ്യൻ എടുത്തു, കറക്റ്റ് രീതിയിലാണോ പഠിക്കുന്നത് എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ PDF ലേണിംഗ് മെറ്റീരിയലും ഒക്കെ നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സിലിരിക്കുമ്പോൾ ഇന്ന സ്ലൈഡ് മിസ്സായി പോയി അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ട്സ് മിസ്സായി പോയി എന്നുള്ള ടെൻഷനൊന്നും വേണ്ട, PDFഉം ലേണിംഗ് മെറ്റീരിയലും ഒക്കെ നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് PSC സബ്സ്ക്രിപ്ഷന്റെ ഡീറ്റെയിൽസ്, പാക്കേജ് ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് വരുന്ന പ്ലാൻസ് എന്ന് പറയുമ്പോൾ 1, 3, 6, 12 and 24 months പാക്കേജ് ആണ് വരുന്നത്. അപ്പോൾ ഒരു മാസത്തേക്ക് നിങ്ങൾ അടിക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 1260 രൂപയാണ്. അപ്പോൾ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യാം ഈ 12 മാസത്തെയും 24 മാസത്തെയുമാണ്, അതായത് 1 വർഷത്തെയും 2 വർഷത്തെയുമാണ്. ഒരു വർഷത്തേക്ക് നിങ്ങൾ അടിക്കേണ്ടി വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 6300 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം 525 രൂപ മാത്രമേ ആകുന്നുള്ളൂ. അതുപോലെ 2 വർഷത്തെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 7560 രൂപയാണ്. 2 വർഷത്തേക്ക് നിങ്ങൾക്ക് ഒരു മാസം 315 രൂപ മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ ഈ PSC സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്യാം, ഹവിത എൻ്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്യാം, HIVITHA. ഈ പ്രൊമോ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ഈ PSC സബ്സ്ക്രിപ്ഷൻ്റെ മുകളിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇത്രയും എമൗണ്ട് ഒരുമിച്ച് എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ നോ കോസ്റ്റ് EMI അവൈലബിൾ ആണ് അക്കാഡമിയിൽ. ഈ 6 മാസം ഒരു വർഷം 2 വർഷത്തെ സബ്സ്ക്രിപ്ഷന് EMI ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. സോ എല്ലാവരും PSC സബ്സ്ക്രിപ്ഷൻ എടുക്കുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ. സോ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് എഫക്ട് എന്താണ്, ക്ലൈമറ്റ് ചേഞ്ച് എന്താണ് എന്ന കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്ലോബൽ വാർമിംഗ് കാരണം എന്തൊക്കെ ഇമ്പാക്ട് സംഭവിക്കുന്നു, എന്താണ് ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഇമ്പാക്ട്സ്, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഇമ്പാക്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. മെൽട്ടിങ് ഓഫ് ഐസ് ക്യാപ്സ്, നമ്മുടെ പോളാർ ഐസ് ക്യാപ്സ് അല്ലെങ്കിൽ ഗ്ലേഷ്യേഴ്സ്, മഞ്ഞുമലകളൊക്കെ മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ ഈ ഐസ് ഉരുകുകയും അത് കാരണം കടലിൻ്റെ ലെവൽ കൂടുകയാണ്, സീ ലെവൽ റൈസ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് മെൽട്ടിങ് ഓഫ് ഐസ് ക്യാപ്സ് എന്ന് പറയുന്നത്. ഈ ഐസ് ക്യാപ്സ് മെൽറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എന്താണ്, മഞ്ഞുമലകൾ ഉരുകുമ്പോഴത്തേനും ഒരുപാട് അവിടെ സ്റ്റോർ ചെയ്യപ്പെട്ടിരുന്ന വെള്ളം കടലിലേക്ക് റിലീസ് ചെയ്യപ്പെടുകയാണ്. സോ അതുകൊണ്ട് എന്താണ്, സീ ലെവൽ റൈസ് ചെയ്യുകയും കടലിൻ്റെ ഹൈറ്റ് ആ ഒരു ലെവൽ കൂടുകയും ചെയ്യും. തെർമൽ എക്സ്പാൻഷനും സീ ലെവൽ റൈസിൻ്റെ ഒരു കാരണമാണ്. അപ്പോൾ എന്താണ് ഈ സീ ലെവൽ റൈസ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഹാർംഫുൾ ഇഫക്റ്റ് എന്ന് പറയുന്നത്, കോസ്റ്റിലുള്ള ഫെർട്ടൈൽ അഗ്രികൾച്ചർ ലാൻഡ് മെയിൻ ആയിട്ട് കടലിൻ്റെ ഹൈറ്റ് കൂടുമ്പോൾ അല്ലെങ്കിൽ കടല് കയറുമ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആവുന്നതെന്ന് പറഞ്ഞാൽ തീരദേശ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ കടല് കയറുമ്പോഴത്തേനും അഫക്റ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാരെന്ന് പറയുന്നത്. സോ ഈ കോസ്റ്റിലുള്ള അഗ്രികൾച്ചറൽ ലാൻഡ്സ് ഒക്കെ എന്താവും, കടലെടുത്ത് പോവും. കോസ്റ്റൽ ലാൻഡ്സ്, തീരദേശ പ്രദേശങ്ങളിലുള്ള കൃഷി പ്രദേശങ്ങളൊക്കെ ഉണ്ടാവും, കടലിനടിയിലായി പോവും. പിന്നെ അതിൻ്റെ അടുത്തുള്ള തീരദേശത്തിൻ്റെ അടുത്തുള്ള ലാൻഡിലൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉപ്പുവെള്ളം വരാനായിട്ട് തുടങ്ങും. പിന്നെ അവിടെയുള്ള കിണറ്റിലൊക്കെയുള്ള വെള്ളം അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് ഉപ്പിൻ്റെ അംശം കൂടുന്നത് കാരണം നമുക്ക് കൃഷി ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ കുടിക്കാനോ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. പിന്നെ ഈ കോസ്റ്റിലുള്ള, അതായത് തീരദേശങ്ങളിലുള്ള വളരെയധികം പോപ്പുലേഷൻ കൂടിയ സിറ്റീസൊക്കെ കടലിനടിയിലായി പോകാനായിട്ട് സാധിക്കും, വരുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഹിമാലയാസിലും ഗംഗാ പ്ലെയിൻസിലും, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹിമാലയാസിലും ഗംഗാ പ്ലെയിൻസിലും എന്താണ്,
ഈ ഗ്ലേഷ്യർ മെൽറ്റ് കാരണം ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുന്നത്. ഹിമാലയൻ റിവേഴ്സ് എല്ലാം നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെരിനിയൽ റിവേഴ്സ് എന്നാണ് നമ്മൾ ഹിമാലയൻ റിവേഴ്സിനെ പറയുന്നത്. നമ്മൾ ജോഗ്രഫിയിൽ പഠിക്കുമ്പോൾ ഹിമാലയൻ റിവേഴ്സ് നമ്മൾ പഠിക്കും. ഹിമാലയൻ റിവേഴ്സും പെനിൻസുല റിവേഴ്സുമാണ് നമ്മൾക്കുള്ളത്. ഇതിൽ ഹിമാലയൻ റിവേഴ്സിനെ നമ്മൾ പെരിനിയൽ റിവേഴ്സ് എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഹിമാലയൻ റിവേഴ്സിനെ പെരിനിയൽ റിവേഴ്സ് എന്ന് വിളിക്കുന്നത്? അവയെല്ലാം ഒറിജിനേറ്റ് ചെയ്യുന്നത് ഗ്ലേഷ്യേഴ്സിൽ അല്ലെങ്കിൽ മഞ്ഞുമലകളിൽ നിന്നിട്ടാണ് ഈ ഹിമാലയൻ റിവേഴ്സ് എല്ലാം ഒറിജിനേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ വർഷത്തിന്റെ മുഴുവൻ സമയവും ഈ ഹിമാലയൻ റിവേഴ്സിലെല്ലാം വെള്ളം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ഐസ് ക്യാപ്സ് മെൽറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗ്ലേഷ്യേഴ്സും എന്ത് പറയും, ഈ റിവറിന്റെ സോഴ്സ് ആയിട്ടുള്ള ഗ്ലേഷ്യറും ഉരുകാനായിട്ട് തുടങ്ങും. ഇതും ചൂട് കൊണ്ട്, ചൂട് കൂടുന്നത് കാരണം, ഗ്ലോബൽ വാർമിംഗ് കാരണം ഈ ഗ്ലേഷ്യേഴ്സ് ഉരുകുമ്പോൾ ഇനിഷ്യലി എന്താവും, ഈ ഹിമാലയൻ റിവേഴ്സ്, ഗംഗ, ബ്രഹ്മപുത്ര, ഇൻഡസ് പോലെയുള്ള റിവറുകളിൽ വെള്ളത്തിന്റെ അളവ് ഒരുപാട് കൂടും. സോ വളരെ പെട്ടെന്ന് വെള്ളം കൂടുമ്പോൾ എന്താവും, ഈ ആ ഒരു ഹിമാലയത്തിൽ ഫ്ലഡിംഗ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മഴക്കാലം വരുമ്പോഴത്തേനും നോർമലി മഴ പെയ്യുമ്പോൾ വെള്ളം കൂടും, പിന്നെ ഈ ഐസ് മെൽറ്റ് കാരണം കൂടി വെള്ളം കൂടിയത് കാരണം വളരെ പെട്ടെന്ന് ഫ്ലഡിംഗ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ കുറെ നാൾ കഴിയുമ്പോൾ എന്താവും, ഈ ഐസ് ഉരുകി പോയി കഴിഞ്ഞാൽ പിന്നെ ഈ സോഴ്സ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് പെട്ടെന്ന് ചൂട് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ചൂട് കാലത്ത് അവിടെ ഡ്രൗട്ട് അല്ലെങ്കിൽ വരൾച്ച ഉണ്ടാവാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. അപ്പൊ മെൽറ്റിംഗ് ഓഫ് ഐസ് ക്യാപ്സ് കാരണം ഇത്രയും കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. പിന്നെ ഇത് കാരണം ഒരേ ഒരു പോസിറ്റീവ് ഇഫക്റ്റ് ആണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻ, ഹൈ ലാറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള റീജിയനില്, നമ്മള് ഇപ്പോൾ ആർട്ടിക് പോലെയുള്ള സ്ഥലങ്ങളിൽ എന്ന് പറയുന്നത് പെർമനന്റ്ലി സ്നോ കവേർഡ് ആയിട്ടുള്ള ഏരിയ ആണല്ലോ. സോ അല്ലെങ്കിൽ ടൈഗർ ആ ഒരു ഏരിയയിലൊക്കെ ഈ പെർമാഫ്രോസ്റ്റ് ആണ്, അതായത് ഒരു കണ്ടിന്യൂസ് ലെയർ ഓഫ് സ്നോ എപ്പോഴും കാണുമല്ലോ. സോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ ഗ്ലോബൽ വാർമിംഗ് കാരണം ഐസ് ഉരുകി പോകുമ്പോൾ എന്താണ്, കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ലാൻഡ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും. ഈ മഞ്ഞ് പോയി കഴിയുമ്പോൾ ആ ലാൻഡ് കൾട്ടിവേഷന് വേണ്ടി നമുക്ക് അവൈലബിൾ ആവുകയാണ് ചെയ്യുന്നത്. ഹൈ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ആൾട്ടിറ്റ്യൂഡ് റീജിയനില് നമുക്ക് മഞ്ഞുരുകുമ്പോഴത്തേനും കൾട്ടിവേഷൻ ചെയ്യാനുള്ള ലാൻഡ് കിട്ടുന്ന ഒരു ഇതുണ്ട്. പിന്നെ ഇതേ സമയം കോസ്റ്റൽ ഏരിയ സബ്മേർജ്ഡ് ആവുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് അതൊരു പോസിറ്റീവ് ഇഫക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഈ സെയിം ടൈം എന്താണ്, കോസ്റ്റൽ ഏരിയ സബ്മേർജ്ഡ് ആവുന്നുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് മെൽറ്റിംഗ് ഓഫ് സ്നോ അല്ലെങ്കിൽ ഐസിന്റെ പ്രശ്നം കാരണം വരുന്നത് എന്ന് പറയുന്നത് ഈ കോസ്റ്റൽ ഏരിയാസിൽ സബ്മേർജും പിന്നെ അവിടുത്തെ അഗ്രികൾച്ചർ ലാൻഡിന് പ്രശ്നം വരുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് എക്സ്ട്രീം ക്ലൈമാറ്റിക് ഇവൻറ്റ്സ്. ഇപ്പോൾ ഹീറ്റ് വേവ്, ഫ്ലഡിങ്, ഹറിക്കെയിൻസ് ഇതൊക്കെ എന്താണ്, എക്സ്ട്രീം ക്ലൈമാറ്റിക് ഇവൻറ്റ്സ് ആണ്. അപ്പോൾ ഈ ഗ്ലോബൽ വാർമിംഗ് കാരണം എക്സ്ട്രീം ക്ലൈമാറ്റിക് ഇവൻറ്റ്സ് വരാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. നമുക്കിപ്പോൾ തന്നെ അറിയാം, നമ്മുടെ കേരളത്തിൽ വേറെ എവിടെയും പോകണ്ട, നമ്മളൊരു എക്സാമ്പിളിന് എക്സ്ട്രീം ക്ലൈമാറ്റിക് ഇവൻറ്റ്, നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യം തന്നെ ആലോചിച്ചാൽ മതി. മഴക്കാലം മാറി, നമ്മുടെ റെയിൻഫോൾ പാറ്റേൺസ് ഒക്കെ ചേഞ്ച് ചെയ്തു. സോ കേരളത്തിൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ 2018 മുതൽ കാണാൻ തുടങ്ങിയതാണ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട്. നമ്മൾക്ക് മുമ്പ് ജൂൺ മുതൽ കറക്റ്റായിട്ട് മഴ കിട്ടിക്കൊണ്ടിരുന്നേ. ഇപ്പം നമ്മുടെ മഴ മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റിലാണ്. ഓഗസ്റ്റ് എന്ന് പറയുന്ന ഒരു ഒറ്റ മാസത്തിൽ നമ്മൾക്ക് ഒരുപാട് മഴ കിട്ടുകയാണ്. സോ വളരെ ചെറിയ സമയം കൊണ്ട് ഒരു വലിയ എമൗണ്ട് ഓഫ് മഴ കിട്ടുകയാണ്. സോ അങ്ങനെ വരുമ്പോഴത്തേന് ഫ്ലഡിങ്, ലാൻഡ് സ്ലൈഡ്, ഉരുൾപൊട്ടല്, ലാൻഡ് സ്ലൈഡ് ഇതുപോലെ പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. ഇപ്പം 2018 ഫ്ലഡ് വന്നു, 2019 നമ്മൾ കവളപ്പാറയിലും ഒക്കെ കണ്ടതാണ്. ഇപ്പോൾ 2020 ഇപ്പോൾ വീണ്ടും എന്താണ്, പത്തനംതിട്ട എല്ലാ ജില്ലകളിലും എന്താണ് ഫ്ലഡിങ് തുടങ്ങി, എല്ലാ നദികളും കരകവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഡാമുകൾ തുറന്നു വിട്ടു. ഇപ്പോൾ മഴ വളരെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചെറിയ സമയം കൊണ്ട് ഓഗസ്റ്റ് തുടങ്ങിയപ്പോൾ മുതൽ വളരെ പെട്ടെന്ന് മഴ കൂടി. ജൂലൈ വരെ അധികം മഴയില്ലായിരുന്നു, പക്ഷേ ഓഗസ്റ്റ് തുടങ്ങിയപ്പോൾ മുതൽ വളരെ പെട്ടെന്ന് മഴ കൂടി. ചെറിയ സമയം കൊണ്ട് നിർത്താതെ മഴ പെയ്യുകയും വളരെ പെട്ടെന്ന് തന്നെ ഡാമുകളൊക്കെ നിറയുകയും വെള്ളം തുറന്നു വിടേണ്ട ഒരു അവസ്ഥ വരികയും അത് കാരണം പ്രളയം വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു നോർമൽ സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു വർഷാവർഷം. ഇപ്പം നമുക്ക് 2018 മുമ്പ് ഇങ്ങനെ ഒരു പ്രളയമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. 2018 ശേഷം
എല്ലാ വർഷവും ഇങ്ങനെ തന്നെ വീണ്ടും വീണ്ടും സംഭവിക്കുന്ന ഒരു പ്രവണതയാണ് കാണിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ തന്നെ വരുത്തി വെച്ച ഒന്നാണെന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ ഈ പറയുന്ന ഫോസിൽ ഫ്യൂവൽസിന്റെ യൂസേജും ഇതുമൊക്കെ കാരണം അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൂടി. അപ്പൊ ഇത് ഫ്ലഡിങ്ങിന്റെ കാര്യം റെയിൻഫോൾ പാറ്റേൺ മാറിയതൊക്കെ ഈ ഒരു സമയത്താണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ അതേസമയം നമ്മള് മാർച്ച് ഏപ്രിൽ സമയത്ത് എന്താണ് കണ്ടത്? ആ സമയത്ത് ചൂട് കൂടുന്നത് കാരണം നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും ചൂടായിരുന്നു. പലരും സൂര്യതാപം ഏറ്റ് മരിക്കുകയും ഹോസ്പിറ്റലിൽ ആവുകയും ചെയ്ത ഒരവസ്ഥ ഉണ്ടായി. കൃഷിനാശം വന്നു, അങ്ങനെയൊക്കെ സംഭവിച്ചു. പിന്നെന്താണ്, ചുഴലിക്കാറ്റ് വന്നു. ഇതെല്ലാം നമ്മൾ ഇപ്പൊ കുറച്ചു നാളായിട്ട് കാണാൻ തുടങ്ങിയതാണ്. ഇതെല്ലാം എന്താണ്, ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് നമുക്ക് പറയാനായി സാധിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രളയവും ഈ വരൾച്ചയൊക്കെ വരുമ്പോ എന്താണ് സംഭവിക്കുന്നത്? കൃഷി നശിക്കും. അത് കാരണം നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങളും എല്ലാം ഉണ്ടാവും. പിന്നെ എൻവയൺമെന്റൽ ഡീഗ്രഡേഷൻ. എൻവയൺമെന്റൽ ഡീഗ്രഡേഷൻ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്ന്, നമ്മള് ഈ ഗ്ലേഷ്യേഴ്സിന്റെ അബ്നോർമൽ ബിഹേവിയർ കാരണം, കാര്യം ഗ്ലേഷ്യർ മെൽട്ട് വന്നു, അപ്പൊ വളരെ പെട്ടെന്ന് റിവറിലെ വെള്ളം കൂടി, പിന്നെ കുറച്ചു നാൾ കഴിയുമ്പോൾ അതിന്റെ വെള്ളത്തിന്റെ അളവ് കൂടി റിവറില്. സോ ഇങ്ങനെ ഒരു അബ്നോർമൽ ബിഹേവിയർ ആയിരിക്കും റിവേഴ്സ് കാണിക്കുന്നത്. സോ നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പവറിലുള്ള ഡിപ്പെൻഡൻസി കുറയ്ക്കേണ്ടതായിട്ട് വരും. കാര്യം റിവറിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോഴത്തേനും നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷനിലുള്ള ഡിപ്പെൻഡൻസി കുറയ്ക്കുകയും പിന്നെയും ഫോസിൽ ഫ്യൂവലിലേക്ക് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യാനും തുടങ്ങും. ഫോസിൽ ഫ്യൂവലിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ വീണ്ടും ഈ പറയുന്ന കോൾ, വുഡ് അല്ലെങ്കിൽ പെട്രോളിയം ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വീണ്ടും കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ്ഡ് ആവുകയും ക്ലൈമറ്റ് ചേഞ്ചും ഗ്ലോബൽ വാർമിംഗും ഗ്രീൻ ഹൗസ് എഫക്റ്റും ഇതെല്ലാം വരികയും ചെയ്യും. പിന്നെ ഹാബിറ്റേറ്റ് ലോസ് കാരണം കൂടുതൽ ആനിമൽസ് നശിച്ചു പോകുന്നു. പിന്നെന്താണ്, നമ്മുടെ ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ ഫ്ലഡ്, ഇതൊക്കെ കാരണം പല എൻവയൺമെന്റിന്റെ പല ഭാഗങ്ങളും നശിച്ചു പോകുന്നു. ഇപ്പൊ നമ്മൾ രാജമലയിലൊക്കെ ഉണ്ടായത് കണ്ടതാണ്, ഒരു ഒരു ഏരിയ മുഴുവൻ നമ്മൾ വളരെ ചെറിയ സമയം കൊണ്ട് മൊത്തത്തിൽ ഇല്ലാതാവുകയാണ് ചെയ്തത്. അപ്പൊ അത്രയും ലാൻഡ് ഡീഗ്രഡേഷൻ, കവളപ്പാറയിലെ രാജമലയിലൊക്കെ കാണുന്ന ലാൻഡ് ഡീഗ്രഡേഷൻ, എൻവയൺമെന്റൽ ഡീഗ്രഡേഷൻ ഒക്കെ നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഇനി റൈസിങ് ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ്, ഇതും ക്ലൈമറ്റ് ചേഞ്ചിന്റെ തന്നെ ഭാഗമാണ്. ട്രോപ്പിക്കൽ ഏരിയാസില് ഒരുപാട് പകർച്ചവ്യാധികള് പടർന്നു പിടിക്കുന്നുണ്ട്. അപ്പോൾ ഹെൽത്ത് കെയർ സെക്ടറിന് ഒരുപാട് സ്വാഭാവികമായിട്ടും കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. മലേറിയ, ഡെങ്കു, ചിക്കൻ ഗുനിയ പോലെയുള്ള അസുഖങ്ങൾ ഒരുപാട്, എല്ലാ വർഷവും നമുക്കൊരു സീസൺ ഉണ്ട്, ഡെങ്കുവിന്റെ സീസൺ. അങ്ങനെ പല പല അസുഖങ്ങൾ പകർന്നു പിടിക്കുന്ന ഒരു ഇതുണ്ട്. ഇപ്പൊ ഫ്ലഡ് വരുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ പകർന്നു പിടിക്കുന്ന ഒന്നാണ് ഇത് എലിപ്പനി. അപ്പോൾ ഇതുപോലെ ട്രോപ്പിക്കൽ റീജിയനിൽ കൂടുതലായിട്ട് ഒരുപാട് അസുഖങ്ങൾ പടർന്നു പിടിക്കാനായിട്ട് തുടങ്ങും. പിന്നെ ഈ സൂര്യതാപമേറ്റും പിന്നെ അല്ലെങ്കിൽ ഫ്ലഡിലും ലാൻഡ്സ്ലൈഡിലും ഒക്കെ പെട്ട് എക്സ്ട്രീം ക്ലൈമാറ്റിക് ഇവന്റ്സ് കാരണം ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ രാജമലയിലൊക്കെ കണ്ടു, ഒരുപാട് പേരാണ് മരിച്ചു പോയത് പിന്നെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. അപ്പൊ അതൊക്കെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ അത് വെസ്റ്റേൺ ഗാർഡ്സിന്റെ നമുക്കറിയാം, ഗാർഗിൽ കമ്മിറ്റി റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ നമ്മൾ വകവയ്ക്കാതിരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇങ്ങനത്തെ പ്രകൃതി ദുരന്തങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാവുന്നത്. സോ ഇനിയെങ്കിലും നമ്മൾ എൻവയൺമെന്റ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് കുറച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ കാണേണ്ടി വരും. ഇനി ഈ വരൾച്ച അല്ലെങ്കിൽ ഫ്ലഡ് വരുമ്പോഴത്തേനും നമുക്ക് കുടിക്കാനായിട്ട് ഫ്രഷ് വാട്ടർ ഒന്നും കിട്ടാൻ വരില്ല, കിട്ടിയെന്ന് വരില്ല. പിന്നെന്താണ്, ഫ്ലഡൊക്കെ വരുമ്പോഴത്തേനും പകർച്ചവ്യാധികൾ ഒരുപാട് പടർന്നു പിടിക്കാം. കോളറ, വെള്ളത്തിലൂടെ പടർന്നു പിടിക്കുന്ന അസുഖങ്ങൾ, എലിപ്പനി, കോളറ, പിന്നെ ഡയറിയ ഇതുപോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്. അപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് കൂടാനായിട്ടുള്ള പോസിബിലിറ്റിയും ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. പിന്നെ ബയോഡൈവേഴ്സിറ്റി ലോസ്, കടല്, നമ്മൾ ഗ്ലോബൽ വാർമിംഗ് പറയുമ്പോഴത്തേനും നമ്മുടെ ലാൻഡ് മാത്രമല്ല ചൂടാവുന്നത്, സീയും അതുപോലെ തന്നെ ടെമ്പറേച്ചർ റൈസ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ സീയിലെ ടെമ്പറേച്ചർ റൈസ് കാരണം നമുക്കറിയാം കടലിലെ പ്രൊഡ്യൂസേഴ്സ് ആരാണ്, ഫൈറ്റോ പ്ലാങ്ടൺ എന്ന് പറയുന്ന മൈക്രോസ്കോപ്പിക് ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ആണ് കടലിലെ ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേനും ഫൈറ്റോ പ്ലാങ്ടന്റെ പോപ്പുലേഷൻ കുറയും. അപ്പോൾ ഇത് മറൈൻ ഫുഡ് ചെയിനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അഫക്ട് ചെയ്യുകയും ചെയ്യും. പിന്നീട് ടെമ്പറേച്ചർ കൂടുന്നതിനോടൊപ്പം തന്നെ കോറൽ റീഫിന്റെ ബ്ലീച്ചിങ് സംഭവിക്കും.
ടെമ്പറേച്ചർ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ മാത്രമേ ഈ കോറൽ റീഫ്സിന് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ബ്ലീച്ചിങ് ഓഫ് കോറൽ റീഫ്സ് സംഭവിക്കുന്നുണ്ട്. അതും ബയോഡൈവേഴ്സിറ്റി ലോസിന്റെ ഒരു കാരണം തന്നെയാണ്. ഫുഡ് സെക്യൂരിറ്റി ഇല്ല, ദെർ ഇസ് നോ ഫുഡ് സെക്യൂരിറ്റി. ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇഫക്റ്റ് എന്തായാലും നമുക്ക് അഗ്രികൾച്ചറിൽ വരും എന്ന കാര്യം നമുക്ക് ഊഹിക്കാം. കാര്യം എന്താണ്, എക്സ്ട്രീം ക്ലൈമറ്റിക് ഇവന്റ്സ്, ഫ്ലഡും ഈ ഡ്രൗട്ടും ഒക്കെ വരുമ്പോഴത്തേനും എന്തായാലും ഇറിഗേഷനെ അഗ്രികൾച്ചറിനെ അത് വളരെ മോശമായിട്ട രീതിയിൽ അഫക്റ്റ് ചെയ്യും. ഇറിഗേഷൻ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻസുലേഷൻ കിട്ടുന്ന സൺലൈറ്റിന്റെ എമൗണ്ടിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ചൂട് കൂടുമ്പോഴും അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോഴത്തേനും പുതിയ പുതിയ പെസ്റ്റുകൾ നമ്മളിപ്പോൾ ഈ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. വെട്ടുകിളികൾ ഭയങ്കരമായിട്ട് വന്ന് കൃഷി നശിപ്പിച്ചു ഇന്ത്യയിലെ പല ഭാഗത്തും എന്നുള്ള ഒരു ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ടാണ്, ഇങ്ങനത്തെ ഒക്കെ നമ്മൾ മുമ്പ് ഇങ്ങനെയൊന്നും വന്ന് കണ്ടിട്ടേ ഇല്ല. സോ അതൊക്കെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് വരുന്നത്. പിന്നെ കൂടുതലായിട്ട് ഡ്രോട്ട്, ഫ്ലഡ്, സൈക്ലോൺ, സ്റ്റോംസ് ഇതെല്ലാം വരുന്നത് എന്താണ്, അഗ്രികൾച്ചർ പ്രൊഡക്ഷനെ മോശമായിട്ട് ബാധിക്കും. മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ റൈസ് ക്രോപ്പ് യീൽഡ് കൂട്ടാം. എവിടെയാണ്, ടെമ്പറേറ്റ് റീജിയനിലോ. നമുക്കറിയാം ടെമ്പറേറ്റ് റീജിയൻ ഉണ്ട്, ട്രോപ്പിക്കൽ റീജിയൻ ഉണ്ട്. ടെമ്പറേറ്റ് എന്ന് പറയുന്ന എവിടെയാണ്, നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിലുള്ള ഏരിയനെയാണ് നമ്മൾ ടെമ്പറേറ്റ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ ടെമ്പറേറ്റ് റീജിയനിൽ കുറച്ച് ചൂട് കൂടി കഴിഞ്ഞാൽ, കാര്യം അവിടെ നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ താഴെയുള്ള ഏരിയനെ കാട്ടിലും ടെമ്പറേച്ചർ കുറച്ചും കൂടി കുറവാണ്. സോ അവിടെ ക്രോപ്പ് യീൽഡ് കൂടാം, പക്ഷെ ലോവർ ലാറ്റിറ്റ്യൂഡിൽ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ എന്തായാലും അവിടെ അത് മോശമായിട്ട് അഫക്ട് ചെയ്യും. കോസ്റ്റൽ ഏരിയാസിൽ നമ്മൾ പറഞ്ഞു സീ ലെവൽ റൈസ് കാരണം എന്താണ് ഉപ്പുവെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കൂടും. അടുത്തുള്ള ഏരിയയിലൊക്കെ വെള്ളം ഉപ്പ് ഉപ്പിന്റെ കണ്ടന്റ് കൂടുന്നത് കാരണം നമുക്ക് അഗ്രികൾച്ചറിനും കുടിക്കാനും ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവും. അങ്ങനെ കൃഷി നശിക്കും എന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. പിന്നീട് ഡിറ്റീരിയറേഷൻ ഓഫ് കാർബൺ സിങ്ക്. കാർബൺ സിങ്ക് എന്ന് വെച്ചാല് അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡയോക്സൈഡിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന എന്തിനേയും നമ്മൾ കാർബൺ സിങ്ക് എന്നാണ് വിളിക്കുന്നത്. അപ്പോ കാർബൺ ഡയോക്സൈഡ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഏറ്റവും വലിയ വഴി എന്താണ്, ഫോറസ്റ്റ് അല്ലെങ്കിൽ കാടുകളാണ്. കാർബൺ ഡയോക്സൈഡ് പ്ലാന്റ്സ് ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഹൈ ലാറ്റിറ്റ്യൂഡ് ഫോറസ്റ്റ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിനെ കാട്ടിലും കൂടുതലായിട്ട് കാർബൺ ഡയോക്സൈഡ് സ്റ്റോർ ചെയ്ത് വെക്കും എന്നാണ് പറയുന്നത്. ടൈഗർ ആൻഡ് തുന്ദ്ര ഏരിയാസിൽ സോയിലിൽ കാർബൺ ഡയോക്സൈഡ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം അവർ ദേ ആർ കവേർഡ് ബൈ പെർമാഫ്രോസ്റ്റ്. അപ്പൊ അതിന്റെ അടിയിൽ ഒരുപാട് കാർബൺ ഡയോക്സൈഡ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്ലോബൽ വാർമിംഗ് കാരണം ഈ പെർമാഫ്രോസ്റ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ കാർബണും മീഥേനും അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. പണ്ട് ഒരു കാർബൺ സിങ്ക് ആയിരുന്ന ഏരിയ ഇപ്പോ ഗ്ലോബൽ വാർമിംഗ് കാരണം ഒരു സോഴ്സ് ആയിട്ട് മാറുകയാണ്. കാര്യം ഈ പെർമാഫ്രോസ്റ്റ് മെൽറ്റ് ചെയ്യുമ്പോഴത്തേനും കൂടുതൽ കൂടുതൽ ഏരിയാസ് അറ്റ്മോസ്ഫിയറിലേക്ക് എക്സ്പോസ്ഡ് ആവുകയാണ്, കാർബൺ എക്സ്പോസ്ഡ് ആവുകയാണ്. സോ അത് കാർബൺ സിങ്ക്സ്. കാർബൺ സിങ്ക്സ് നമ്മുടെ ഫോറസ്റ്റ്, നമ്മൾ ഡീഫോറസ്റ്റേഷൻ വഴി കുറെ കാർബൺ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ്ഡ് ആവുന്നുണ്ട്. പിന്നെ സോയിൽ ബൗണ്ട് കാർബൺ ഈ പറയുന്ന ഐസ് മെൽറ്റ് കാരണം എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഡിറ്റീറിയറേഷൻ ഓഫ് കാർബൺ സിങ്ക്സിൻ്റെ അകത്ത് പറയാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെ ഈ അറ്റ്മോസ്ഫിയറിലുള്ള കാർബണെ കുറയ്ക്കാം. കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡയോക്സൈഡിന്റെ എമൗണ്ട് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചിനെ ഒരു പരിധി വരെയെങ്കിലും കുറയ്ക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ലാർജസ്റ്റ് ഗ്യാസ് കാരണമാണ് ഏറ്റവും കൂടുതൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റും അതിന്റെ ഭാഗമായിട്ട് ഗ്ലോബൽ വാർമിങ്ങും ബാക്കി അസോസിയേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇമ്പാക്ട്സും നടക്കുന്നത്. അപ്പൊ നമ്മൾ കാർബൺ ഡയോക്സൈഡിന്റെ എമിഷൻ കുറയ്ക്കുക അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡയോക്സൈഡിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നെങ്കിൽ മാത്രമേ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് ഒരു പരിധി വരെ ഫൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ക്ലീൻ കോൾ ടെക്നോളജിയാണ്. എങ്ങനെ നമുക്ക് ക്ലീൻ കോൾ ടെക്നോളജി വഴി കാർബൺ ഡയോക്സൈഡിന്റെ എമൗണ്ട് കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം
വേൾഡിൽ ഏറ്റവും കൂടുതൽ എന്താണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് കോൾ ബേണിംഗ് കാരണം. ഇന്ത്യയിൽ നമ്മൾ ഇപ്പോഴും തെർമൽ ജനറേഷൻ്റെ അകത്ത് തെർമൽ പവർ പ്ലാന്റ്സിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് കോൾ ബേസ്ഡ് പവർ ജനറേഷൻ ആണ് ഇന്ത്യയിൽ നടക്കുന്നത്. സോ അതുപോലെ പല കൺട്രീസും ഇപ്പോഴും കോളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അവരുടെ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയും കുറെ വർഷങ്ങളോളം കോൾ ഒരു ഡോമിനൻ സോഴ്സ് ആയിട്ട് നിൽക്കുന്നതാണ് പറയുന്നത്. കോൾ ബേണിംഗ് കാരണം രണ്ട് മേജർ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് അറ്റ്മോസ്ഫിയറിൽ റിലീസ്ഡ് ആവുന്നത്, കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും. ഏതൊക്കെയാണ് കോൾ ബേണിംഗ് കാരണം രണ്ട് മേജർ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് റിലീസ്ഡ് ആവുന്നത്? കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും. ഈ ഗ്യാസസിനോടൊപ്പം തന്നെ നൈട്രജൻ ഓക്സൈഡ്സും സൾഫർ ഓക്സൈഡ്സും കോൾ ബേണിംഗ് കാരണം റിലീസ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ ക്ലീൻ കോൾ ടെക്നോളജി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ക്ലീൻ കോൾ ഉപയോഗിക്കുന്നത് വഴി കോൾ ബേണിംഗ് കാരണമുള്ള എൻവയൺമെന്റൽ ഇഫക്ട്സ് കുറയ്ക്കാനും കോൾ ബേണിംഗിൽ നിന്നുള്ള എമിഷൻസ് കുറയ്ക്കാനുമാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ ക്ലീൻ കോൾ ടെക്നോളജി ഉപയോഗിക്കുന്നത് വഴി എൻവയൺമെന്റൽ ഇഫക്ട്സ്, കോൾ ഉപയോഗിക്കുന്നത് കാരണമുള്ള എൻവയൺമെന്റൽ ഇഫക്ട്സ് കുറയ്ക്കാനും കോളിന്റെ കോൾ ബേണിംഗ് കാരണം വരുന്ന എമിഷൻസ് കുറയ്ക്കാനുമാണ് നമ്മൾ ശ്രമിക്കുന്നത്. ചിലയിടത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബേൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കോൾ പ്യൂരിഫൈ ചെയ്തിട്ട് ഉപയോഗിക്കാം. വൺ മെത്തേഡ് ഇസ് കോൾ വാഷിംഗ്. കോൾ വാഷിംഗ് എന്ന് വെച്ചാൽ വെറുതെ നമ്മൾ കഴുകിയെടുക്കുമല്ല, അൺവാണ്ടഡ് ആയിട്ടുള്ള മിനറൽസിനെ നമ്മളൊരു കെമിക്കൽ ലിക്വിഡ് വെച്ചിട്ട് കോളിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതാണ് കോൾ വാഷിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ സൾഫർ അതുപോലെ പല ഇമ്പ്യൂരിറ്റീസും കോളിനകത്ത് ഉണ്ടാവും. അപ്പൊ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള മിനറൽസിനെ നമ്മൾ ലിക്വിഡുമായിട്ട് മിക്സ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുന്നതിനെയാണ് കോൾ വാഷിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇമ്പ്യൂരിറ്റീസ് സെപ്പറേറ്റ് ആയിട്ട് സെറ്റിൽ ചെയ്ത് നമുക്ക് ക്ലീൻ കോൾ ടെക്നോളജി, ഇതൊരു മെത്തേഡാണ്. പിന്നെ ഒന്ന് വെച്ചാല് നമുക്ക് ഈ സൾഫർ എമിഷൻസ്, നൈട്രജൻ ഓക്സൈഡ് ആൻഡ് പാർട്ടിക്കുലേറ്റ് എമിഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ കോളിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വെച്ചാല് ഇതൊക്കെ നമ്മൾ പ്യൂരിഫിക്കേഷൻ ബിഫോർ, എന്താണ് ഇപ്പൊ പറഞ്ഞ മെത്തേഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കോൾ ബേൺ ചെയ്യുന്നതിന് മുമ്പ് അതിനെ പ്യൂരിഫൈ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. ഇനി നമുക്ക് കോൾ എമിഷൻ കുറയ്ക്കുന്നതിനെ പറ്റി പറയാം. എമിഷനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേഴ്സ്, നമ്മുടെ പ്രസിപ്പിറ്റേറ്റേഴ്സ്. നമ്മുടെ എയർ പൊല്യൂഷൻ പഠിച്ചപ്പോൾ, എയർ പൊല്യൂഷന്റെ കൺട്രോൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റേഴ്സിന്റെ കാര്യം. അപ്പോൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റേഴ്സ് എന്താണ് ചെയ്യുന്നത്? ചാർജ്ഡ് പാർട്ടിക്കിൾസ് വെച്ചിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ പാർട്ടിക്കുലേറ്റ് മാറ്ററിനെ, ഈ പറയുന്ന സൾഫറിൻ്റെ ഒക്കെ പാർട്ടിക്കുലേറ്റ് മാറ്ററിനെ എമിഷന് മുമ്പേ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേഴ്സ് ഉപയോഗിക്കുന്നത് വഴിയും ഹാംഫുൾ ആയിട്ടുള്ള എമിഷൻസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി ഇന്ത്യയുടെ കോള് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ഒരു തവണ ചോദിച്ചിട്ടുള്ള ഒരു യു പി എസ് സിയുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ലൈക്ക് ഇന്ത്യൻ കോളിൻ്റെ എന്താണെന്ന് നോക്കാം. ഇപ്പൊ ഇന്ത്യൻ കോൾ എന്ന് പറയുന്നത് ഗോണ്ട്വാന കോളാണ് ഇന്ത്യൻ കോൾ. പൂർ ക്വാളിറ്റി കോളാണ് ഇന്ത്യൻ കോൾ എന്ന് പറയുന്നത്. ഇവിടെ കാർബൺ കണ്ടന്റ് കുറവാണ്, അതേസമയം ആഷ് കണ്ടന്റും മോയ്സ്ചർ കണ്ടന്റും ഇന്ത്യൻ കോളിന് കൂടുതലാണ്. അപ്പോൾ ഇന്ത്യൻ കോൾ എന്ന് പറയുന്നത് പൂർ ക്വാളിറ്റി കോൾ, ഗോണ്ട്വാന കോളാണ്, കാർബൺ കണ്ടന്റ് കുറവാണ്, പക്ഷേ ആഷ് കണ്ടന്റും മോയ്സ്ചർ കണ്ടന്റും എന്താണ് കൂടുതലാണ്. സോ ഇതാണ് ക്ലീൻ കോൾ ടെക്നോളജി. ഇനി അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് കാർബൺ ക്യാപ്ചർ ആൻഡ് സ്റ്റോറേജ്. എന്താണ് ഈ കാർബൺ ക്യാപ്ചർ ആൻഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്? എമിറ്റ് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡിനെ ക്യാപ്ചർ ചെയ്യുകയും അതിനെ എന്താണ് ഒരു പ്രൊട്ടക്റ്റഡ് എൻവയൺമെന്റിൽ സ്റ്റോർ ചെയ്ത് ചെയ്യുകയും വെക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് കാർബൺ ക്യാപ്ചർ ആൻഡ് സ്റ്റോറേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു സോഴ്സിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് എമിറ്റ് ചെയ്യുകയാണെങ്കിൽ, പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അതിനെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അബ്സോർബ് ചെയ്യുകയും അത് ഒരു സേഫ് ആയിട്ടുള്ള ഏരിയയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കാർബൺ ക്യാപ്ചർ ആൻഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്ലൂ ഗ്യാസ് സെപ്പറേഷൻ എന്നൊക്കെ പറയുന്ന മെത്തേഡ് വഴി നമുക്ക് കാർബൺ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്യാനും അതിനെ ഒരു കോൺസെൻട്രേറ്റഡ് കാർബൺ ഡയോക്സൈഡ് സ്ട്രീമായിട്ട് മാറ്റി സേവ് ചെയ്ത് വെക്കാനും ഒക്കെ പറ്റും. നമ്മൾ ക്യാപ്ചർ ചെയ്തതിന് ശേഷം കണ്ടെയ്നേഴ്സിൻ്റെ അകത്ത് കളക്റ്റഡ് കാർബൺ ഡയോക്സൈഡിനെ
സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് തിരിച്ച് അത് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ്ഡ് ആവാതിരിക്കാൻ വേണ്ടി. ഇപ്പൊ കാർബൺ ക്യാപ്ചറിന്റെ അകത്ത് നമ്മൾ ഒരു സോഴ്സിൽ നിന്ന് തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്തിട്ട് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കണ്ടെയ്നേഴ്സിന്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് തിരിച്ച് അറ്റ്മോസ്ഫിയറിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. രണ്ട് സ്റ്റോറേജ് ഓപ്ഷൻസ് ആണ് നമുക്ക് കാർബൺ സ്റ്റോറേജിനുള്ളത്. ജിയോളജിക് ഓപ്ഷൻ ഉണ്ട്, ഓഷ്യാനിക് സ്റ്റോറേജ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ടു സ്റ്റോറേജ് ഓപ്ഷൻസ്? ജിയോളജിക് സ്റ്റോറേജ് ആൻഡ് ഓഷ്യാനിക് സ്റ്റോറേജ്. അപ്പൊ ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് നോക്കാം. ജിയോളജിക് സ്റ്റോറേജ് എന്ന് വെച്ചാല് കാർബൺ ഡൈ ഓക്സൈഡിനെ എർത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നതിനെയാണ് ജിയോളജിക് സ്റ്റോറേജ് എന്ന് വിളിക്കുന്നത്. എർത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നതിനെയാണ് ജിയോളജിക് സ്റ്റോറേജ് എന്ന് വിളിക്കുന്നത്. നമ്മള് യൂസ് ചെയ്ത് കഴിഞ്ഞ ഓയിൽ ഫീൽഡ് അല്ലെങ്കിൽ ഗ്യാസ് ഫീൽഡ്, അക്വിഫേഴ്സ്, ഇവിടെയൊക്കെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ ഇവിടെ കോളൊക്കെ ഉണ്ടെങ്കിൽ കോൾ ഇതിനെ അബ്സോർബ് ചെയ്ത് കോൾ സീംസ് ഒക്കെ ഇതിനെ അബ്സോർബ് ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് ഡിപ്ലീറ്റഡ് ഗ്യാസ് ഫീൽഡ് അല്ലെങ്കിൽ ഓയിൽ ഫീൽഡിന്റെ അകത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ ഇൻജസ്റ്റ് ചെയ്തിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഓഷൻ സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴും അത് ഫുള്ളി ഡെവലപ്പ് ചെയ്തിട്ടില്ല. കാർബൺ ഡൈ ഓക്സൈഡ് ലിക്വിഡിനെ നമ്മളൊരു 500 to 3000 meters അടി താഴ്ചയിലേക്ക് ഓഷന്റെ ഡെപ്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുവാണ്. അവിടെ അത്രയും ഹൈ പ്രഷറിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ വിടുന്നത് കാരണം ആ പ്രഷറിൽ വാട്ടറിൽ ഇത് ഡിസോൾവ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ഓഷനിൽ, ഹൈ പ്രഷറിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ഓഷനിൽ ഡിസോൾവ് ചെയ്യിക്കുന്ന 3000 meters ഡെപ്തിൽ ഡിസോൾവ് ചെയ്യിക്കുന്ന പ്രോസസ് ആണ് ഓഷൻ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാർബോണിക് ആസിഡ് ഫോം ചെയ്യും. അപ്പോൾ pH സ്ലൈറ്റ് ആയിട്ട് കുറയുകയും മറൈൻ ഹാബിറ്ററ്റിനെ മോശമായിട്ടുള്ള രീതിയിൽ ഇത് അഫക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ രണ്ട് സ്റ്റോറേജ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ജിയോളജിക് സ്റ്റോറേജും ഓഷൻ സ്റ്റോറേജും. ജിയോളജിക് സ്റ്റോറേജ് ഈ പറയുന്ന ഡിപ്ലീറ്റഡ് ഓയിൽ അല്ലെങ്കിൽ ഗ്യാസ് ഫീൽഡിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഇഞ്ചക്ട് ചെയ്ത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. ഓഷൻ സ്റ്റോറേജ് എന്ന് പറയുന്നത് ഡീപ്പർ ഏരിയാസ് അല്ലെങ്കിൽ 3000 meters ഡെപ്തിലേക്കൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ്, ലിക്വിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇഞ്ചക്ട് ചെയ്യുകയും അവിടെ അണ്ടർ പ്രഷറിൽ ഇതിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന പ്രോസസ് ആണ് ഓഷൻ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇത് pH സ്ലൈറ്റ്ലി ഡിക്രീസ് ചെയ്യും ആൻഡ് മറൈൻ ഹാബിറ്ററ്റ്സിനെ ഹാർംഫുൾ ആയിട്ട് അഫക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി കാർബൺ സിങ്ക് ആൻഡ് കാർബൺ സെക്വസ്ട്രേഷൻ. എന്താണ് കാർബൺ സിങ്ക് എന്ന് ഞാൻ നേരത്തെ ഒന്ന് ബ്രീഫ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു നാച്ചുറൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ റിസർവോയർ ആണ്. കാർബൺ കണ്ടെയ്നിങ് കാർബണിനെ അക്യുമുലേറ്റ് ചെയ്യാനും അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റുന്ന ഒരു റിസർവോയറിനെയാണ് കാർബൺ സിങ്ക് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഫോറസ്റ്റ് ഒക്കെ കാർബൺ സിങ്ക് ആണ്, ഓഷ്യൻ കാർബൺ സിങ്ക് ആണ്. നാച്ചുറൽ എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യുകയും അതിനെ കുറെ നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റുന്നതിനെയാണ് കാർബൺ സിങ്ക് എന്ന് വിളിക്കുന്നത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിനെ കാർബൺ സിങ്ക്സ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കാർബൺ സെക്വസ്ട്രേഷൻ. അപ്പൊ കാർബൺ സെക്വസ്ട്രേഷൻ എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു കാർബൺ സിങ്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ അറ്റ്മോസ്ഫിയറിൽ നിന്നും അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കാർബൺ സെക്വസ്ട്രേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ കാർബൺ സിങ്ക് എന്ന് വെച്ചാല് അത് റിലീസ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ കാർബൺ അബ്സോർബ് ചെയ്യുന്ന എന്തിനേയും നമ്മൾ കാർബൺ സിങ്ക് എന്നാണ് വിളിക്കുന്നത്. റിലീസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാർബൺ അബ്സോർബ് ചെയ്യുന്ന എന്തിനേയും നമ്മൾ കാർബൺ സിങ്ക് എന്നാണ് വിളിക്കുന്നത്. അതേസമയം കാർബൺ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അബ്സോർബ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാർബൺ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് കാർബൺ സിങ്കും സോഴ്സും തമ്മിലുള്ള വ്യത്യാസം. കാർബൺ സിങ്ക് അത് റിലീസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാർബൺ അബ്സോർബ് ചെയ്യുകയും കാർബൺ സോഴ്സ് റിലീസ് ചെയ്യുന്നതിനേക്കാൾ സോറി അബ്സോർബ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാർബൺ റിലീസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമുക്ക് നാച്ചുറൽ കാർബൺ സിങ്ക് നമുക്കറിയാം, ഫോറസ്റ്റ്, സോയിൽ, ഓഷ്യൻ, അറ്റ്മോസ്ഫിയർ എല്ലാം കാർബൺ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇതൊരു കണ്ടിന്യൂസ് സൈക്കിൾ. നമ്മൾ കാർബൺ സൈക്കിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് റിലീസ്ഡ് ആവുന്നത്, എങ്ങനെയാണ് സ്റ്റോർഡ് ആവുന്നത് എന്ന് നമ്മൾ ബയോജിയോ കെമിക്കൽ സൈക്കിൾ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫോറസ്റ്റ്, സോയിൽ, ഓഷ്യൻ, അറ്റ്മോസ്ഫിയർ എല്ലാം കാർബൺ സിങ്ക്സ് ആണ്. അപ്പോൾ ഈ കാർബൺ സിങ്കും സോഴ്സും ആയിട്ട് പല രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ ഡീഫോറസ്റ്റേഷൻ ഒക്കെ വരുമ്പോഴത്തേനാണ് അതൊരു കാർബൺ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. മെയിൻലി ഈ ഫോറസ്റ്റ്, ഓഷ്യൻ എന്നൊക്കെ പറയുന്നത് കാർബൺ സിങ്ക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്.
കാർബൺ ഡൈ ഓക്സൈഡ് ഫെർട്ടിലൈസേഷൻ എന്താണ്? അപ്പോ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ഇപ്പൊ ഞാൻ പറഞ്ഞു ഗ്ലോബൽ വാർമിങ്ങും ഫോസിൽ ഫ്യൂൽസിന്റെ ബേണിംഗ് ഒക്കെ കാരണം ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ്ഡ് ആവുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നു എന്നല്ല. അപ്പൊ ഇത് കാരണം നമുക്ക് വരാൻ പറ്റുന്ന ഒരു പോസിറ്റീവ് ഇഫക്റ്റ് എന്താണ് നമുക്ക് ആലോചിക്കാൻ പറ്റുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഫെർട്ടിലൈസേഷൻ ആണ്. അതെന്തെന്ന് വെച്ചാല് ഈ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്ലാന്റ്സിന് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുകയാണ് ചെയ്യുന്നത്. എന്താണ് അപ്പോൾ ഈ കൂടുതൽ അറ്റ്മോസ്ഫിയറിലുള്ള കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് പ്ലാന്റ്സ് കൂടുതൽ ഫോട്ടോസിന്തസിസ് ചെയ്യുകയും അങ്ങനെ എർത്തിലുള്ള വെജിറ്റേറ്റഡ് ലാൻഡ് അല്ലെങ്കിൽ ഫോറസ്റ്റ് കവർ കൂടുകയും ചെയ്യുന്ന കൂടുതൽ ഗ്രീനറി ഉണ്ടാവുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഗ്രീനിങ് എന്ന് വെച്ചാൽ പ്ലാന്റ്സിന്റെയും ട്രീസിന്റെയും ഇലകളിലുള്ള ഇൻക്രീസിനെയാണ് ഗ്രീനിങ് എന്ന് വിളിക്കുന്നത്. കൂടുതൽ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോഴത്തേനും കൂടുതൽ ഗ്രീനിങ് സംഭവിക്കുന്നു, അതിനെയാണ്. അപ്പോൾ കൂടുതലായിട്ട് ഈ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് വന്നപ്പോൾ അതുമായിട്ട് ഈ പ്ലാന്റ്സ് യൂസ് ടു ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് വന്നു, കൂടുതൽ ഫോട്ടോസിന്തസിസ് നടന്നു, പ്ലാന്റ് ഗ്രോത്ത് കൂടി. ദിസ് ഇസ് കാർബൺ ഡൈ ഓക്സൈഡ് ഫെർട്ടിലൈസേഷൻ. ഏകദേശം 70% ഗ്രീനിങ് ഇഫക്റ്റും ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഫെർട്ടിലൈസേഷൻ കാരണം നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനിഷ്യലി കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടി, പ്ലാന്റ്സ് അതനുസരിച്ച് ഫോട്ടോസിന്തസിസ് കൂടി, പ്ലാന്റ് ഗ്രോത്ത് കൂടി. പക്ഷെ പിന്നീട് എന്താ സംഭവിക്കുന്നത്? കുറച്ച് കഴിയുമ്പോൾ പ്ലാന്റ്സ് ഈ ഒരു കൂടിയ കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടന്റുമായിട്ട് യൂസ് ടു ആവും, അല്ലെങ്കിൽ അക്ലിമറ്റൈസ് ആവും. ആ ഒരു സിറ്റുവേഷനുമായിട്ട് പ്ലാന്റ്സ് പൊരുത്തപ്പെട്ട് തുടങ്ങും. അപ്പോൾ പ്ലാന്റ്സിന് മനസ്സിലാവും, ഓക്കെ ഇത്രയും കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ട്, ഇനി ഇത് കൂടുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു റൈസിങ് കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷനുമായിട്ട് പ്ലാന്റ്സ് യൂസ് ടു ആയിപ്പോകും. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പറഞ്ഞ ഫെർട്ടിലൈസേഷൻ ഇഫക്റ്റ് അവിടെ ഇല്ലാതായിക്കൊണ്ടേയിരിക്കും. പിന്നീട് കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ കൂടുമ്പോൾ പ്ലാന്റ്സിന്റെ ഫോട്ടോസിന്തസിസ് ഇഫക്റ്റ് കൂടില്ല. കാര്യം ആ ഒരു പീക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോസിന്തസിസ് ഇഫക്റ്റ് അങ്ങനെ കൂടുകയൊന്നുമില്ല. അപ്പോൾ ഇനിഷ്യലി പ്ലാന്റ്സിനെയും കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ കൂടുകയാണെന്നുണ്ടെങ്കിലും നമ്മളൊരു ലോങ് ടേം ഇഫക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് വഴി ഫോറസ്റ്റിനെയും പ്ലാന്റ്സിനെയും ഒക്കെ മോശമായിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ക്വാണ്ടിറ്റി കൂടുന്നത് അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എർത്തിലെ കാർബൺ സിങ്ക് ഒരു പരിധി വരെ കൂട്ടാനായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫെർട്ടിലൈസേഷന് സാധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഉണ്ടാകുന്ന നെഗറ്റീവ് ഇഫക്ട്സ് ഇതിനെല്ലാം ഓവർവേ ചെയ്യ ഔട്ട്വേ ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് കാർബൺ സെക്വസ്ട്രേഷൻ. കാർബൺ സെക്വസ്ട്രേഷൻ എന്താണ്? കാർബൺ സിങ്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ ക്യാപ്ചർ ചെയ്യുകയും അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡിനെ ഒരു ലോങ് ടേമിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കാർബൺ സെക്വസ്ട്രേഷൻ എന്ന് വിളിക്കുന്നത്. ദ പ്രോസസ് ഓഫ് ക്യാപ്ചർ ആൻഡ് ലോങ് ടേം സ്റ്റോറേജ് ഓഫ് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡ്. ഇറ്റ് ഹാസ് ബീൻ പ്രപ്പോസ്ഡ് ആസ് എ വേ ടു സ്ലോ ദി അറ്റ്മോസ്ഫിയറിക് ആൻഡ് മറൈൻ അക്യുമുലേഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അപ്പോൾ ഇത് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് മറൈൻ ആൻഡ് അറ്റ്മോസ്ഫിയറിക് അക്യുമുലേഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ എന്താണ് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ബയോളജിക്കൽ കെമിക്കൽ ഫിസിക്കൽ പ്രോസസ് ഒക്കെ വഴി കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് നാച്ചുറലി അബ്സോർബ് ആണ്. അപ്പോൾ കാർബൺ സെക്വസ്ട്രേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചാൽ മതി. ക്യാപ്ചർ ആൻഡ് ലോങ് ടേം സ്റ്റോറേജിനെയാണ് കാർബൺ സെക്വസ്ട്രേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഫോറസ്റ്റ് ആസ് കാർബൺ സിങ്ക്സ്. അപ്പോൾ ഫോറസ്റ്റ് കാർബൺ സ്റ്റോർസ് അല്ലെങ്കിൽ കാർബൺ സിങ്ക് ആണെന്ന് ഞാൻ പറഞ്ഞു. കാര്യം എന്താണ്? ഇവർ കാർബൺ ഡൈ ഓക്സൈഡിനെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നുണ്ട് ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ട്. ട്രീസ് അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. അങ്ങനെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ഇവർ ബയോമാസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ബയോമാസ് ബറീഡ് ആവുമ്പോഴത്തേനും കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ട്രാപ്ഡ് ആവും, അങ്ങനെ ഒരു കാർബൺ സിങ്ക് അവിടെ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ബയോമാസ് ഡീകമ്പോസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഈ പ്ലാന്റ്സിനെ നമ്മൾ മുറിച്ചു മാറ്റുമ്പോൾ, അല്ലെങ്കിൽ ഈ പ്ലാന്റ്സിന്റെ ലൈഫ് കഴിഞ്ഞിട്ട് അവർ ഡീകമ്പോസ് ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയറിലേക്ക് മീഥൈൻ ആഡ് ആവും, അല്ലെങ്കിൽ നമ്മൾ ഈ ഫ്യുവലിനെ ബയോമാസിന്റെ ഒരു ഫ്യുവലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത് പിന്നീട് എർത്തിന്റെ പ്രോസസ്സ് വഴി കോളും പെട്രോളിയം ഒക്കെ ആയിട്ട് മാറിപ്പോകും, അല്ലെങ്കിൽ നമ്മൾ വുഡ് ബേൺ ചെയ്യുമ്പോൾ എന്താണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് തിരിച്ച് റിലീസ്ഡ് ആവും. അപ്പോൾ ഫോറസ്റ്റ് എന്താണ് ട്രീസ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോട്ടോസിന്തസിസ് വഴി അബ്സോർബ് ചെയ്യുകയും
ബയോമാസ് ആയിട്ട് മാറ്റി അത് ട്രാപ്പ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും. പിന്നീട് നമ്മളത് ഡീകമ്പോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫ്യുവൽ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ കാർബൺ ഡയോക്സൈഡ് തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് വരും. ഓഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാർബൺ സിങ്കാണ്. ഓഷനിൽ എങ്ങനെയാണ്, കാർബൺ ഡിസോൾവ്ഡ് ആയിട്ട് കിടക്കുകയാണ്, വാട്ടറിൽ ഡിസോൾവ്ഡ് ആയി കാർബോണിക് ആസിഡ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇത് ഈ ഓഷനിലുള്ള കാർബൺ തിരിച്ച് റിലീസ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിലും വളരെയധികം പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. നമ്മൾ ഫോറസ്റ്റ് എടുക്കുമ്പോൾ കാനഡയിലെ ബോറിയൽ ഫോറസ്റ്റ്, കാര്യം അവിടെ എന്താണ് ബോറിയൽ ഫോറസ്റ്റ് അല്ലെങ്കിൽ ടൈഗർ ബയോ എന്നാണ് പറയുന്നത്, പെർമാഫ്രോസ്റ്റ് ഒക്കെ ഉള്ള ഏരിയ ആണ്. അവിടെ ഡെഡ് ഓർഗാനിക് മാറ്ററായിട്ട് ഓൾമോസ്റ്റ് 80% കാർബണും ഓർഗാനിക് മാറ്ററായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയും കാർബണൊക്കെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് 18% കാർബൺ ഡയോക്സൈഡും അബ്സോർബ് ചെയ്യുന്നതാണ് പറയുന്നത്. ഫോസിൽ ഫ്യൂവൽസ് ആഡ് ചെയ്യുന്ന 18% കാർബൺ ഡയോക്സൈഡും ട്രോപ്പിക്കൽ ഫോറസ്റ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഫോസിൽ ഫ്യൂവൽ ഡെപ്പോസിറ്റ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാർബൺ സ്റ്റോർ എന്ന് പറയുന്നത്. വർഷങ്ങളായിട്ട് കെമിക്കൽ പ്രോസസ്സ് വഴി ഈ പ്ലാന്റ്സിന്റെ ഡീകമ്പോസിഷൻ വഴി എർത്തിന്റെ അടിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ നാച്ചുറൽ ഫോസിൽ ഫ്യൂവൽ ഡെപ്പോസിറ്റ്സ് ലൈക്ക് കോൾ, പെട്രോളിയം ഇതെല്ലാം. അപ്പൊ ഇവരെല്ലാം ബേൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ സ്റ്റോർ അതിൽ ഈ കാർബൺ സിങ്ക് ആണ് ഇവരെല്ലാം ഫോസിൽ ഫ്യൂവൽസ് എല്ലാം. അപ്പൊ ആ സ്റ്റോർ ചെയ്ത് വെച്ച ഫോസിൽ ഫ്യൂവൽസിൽ നിന്ന് നമ്മൾ ഇതിനെ റിലീസ് ആകുമ്പോഴത്തേക്കും ഒരുപാട് കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ്ഡ് ആവും. ഹ്യൂമൻസ് കോൾ നാച്ചുറൽ ഗ്യാസ് ഒക്കെ ബേൺ ചെയ്യുമ്പോൾ കാർബൺ സ്റ്റോർസ് അറ്റ്മോസ്ഫിയറിക് കാർബൺ ആയിട്ട് മാറും. ഫോസിൽ ഫ്യൂവൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് കോൺസെൻട്രേഷൻ കൂട്ടിയിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടക്കത്തിൽ ഇത്രയൊന്നും ഇല്ലായിരുന്നു. സോ നമ്മൾ ഫോസിൽ ഫ്യൂവൽസിന്റെ യൂസ് കാരണം കാർബൺ ഡയോക്സൈഡിന്റെ ലെവൽ കൂടി, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എല്ലാം റിലീസ്ഡ് ആയി. അറ്റ്മോസ്ഫിയറിക് കാർബണിന്റെ ഇൻക്രീസ് കാരണം എന്താണ്, നമ്മൾ കൂടുതൽ എബിലിറ്റി ഓഫ് ട്രീസ് ആൻഡ് ദ സോൾ ടു ടെമ്പററി സിങ്ക് ദ കാർബൺ. നമ്മൾ ട്രീസിന്റെ ഒക്കെ മാക്സിമം എബിലിറ്റി റീച്ച് ചെയ്തു. നമ്മൾ ഈ കാർബണിന്റെ അറ്റ്മോസ്ഫിയറിക് കാർബൺ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ട്രീസിന് തന്നെ, ട്രീസിന് ഒരു പോയിന്റ് ഉണ്ട്, ലൈക്ക് ഇത്ര കാർബൺ ഡയോക്സൈഡ് നമ്മൾ പറഞ്ഞു ഫോസിൽ ഫ്യൂവൽ എന്നുള്ള 18% മാത്രമേ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് അബ്സോർബ് ചെയ്യുന്നുള്ളൂ. വീണ്ടും വീണ്ടും കാർബൺ റിലീസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ട്രീസിനും പ്ലാന്റ്സിനും ഒന്നും ഈ കാർബൺ സിങ്ക് ആയിട്ട് ആക്ട് ചെയ്ത് ഇതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെയാവുമ്പോൾ ഇതിന്റെ കോൺസെൻട്രേഷൻ അറ്റ്മോസ്ഫിയറിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യും. നമ്മൾക്ക് ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കാർബണിന്റെ എമിഷൻ കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. സോ നമ്മൾ ഇന്ന് പഠിച്ചത് ഗ്ലോബൽ വാർമിങ്ങിന്റെ ഇമ്പാക്ട്സ് ആണ്. ഫസ്റ്റ് നമ്മൾ മെൽട്ടിംഗ് ഓഫ് ഐസ് ക്യാപ്സും അതിന്റെ ആക്ഷനും പഠിച്ചു. എക്സ്ട്രീം ക്ലൈമാറ്റിക് ഇവന്റ്സിനെ പറ്റി നമ്മൾ പഠിച്ചു. എൻവയൺമെന്റൽ ഡിഗ്രഡേഷൻ, റൈസിംഗ് ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് പഠിച്ചു. ബയോഡൈവേഴ്സിറ്റി ലോസും അതിന്റെ കാര്യങ്ങളും, ഫുഡ് സെക്യൂരിറ്റി ഇല്ലാന്ന് നമ്മൾ പഠിച്ചു. കാർബൺ സിങ്സ് എന്താണെന്നും അവയുടെ ഡിറ്റീരിയറേഷനെ കുറ്റും പഠിച്ചു. പിന്നെ എങ്ങനെ നമുക്കിത് ഫൈറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് പറഞ്ഞു. ക്ലീൻ കോൾ ടെക്നോളജി ഉപയോഗിക്കുക, പിന്നെ കാർബൺ ക്യാപ്ചർ ആൻഡ് സ്റ്റോറേജ്, കാർബൺ സിങ്കും കാർബൺ സെക്വസ്ട്രേഷനും പഠിച്ചു. കാർബൺ ഡയോക്സൈഡ് ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് പഠിച്ചു. കാർബൺ സെക്വസ്ട്രേഷൻ, ഫോറസ്റ്റ് കാർബൺ സിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. സോ ഇന്ന് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷനും കൺവെൻഷനും ആയിരിക്കും പഠിക്കുന്നത്. സോ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ യു ഹാവ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്ന് പറയുന്ന ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ട്, യു ഹാവ് ടു സബ്സ്ക്രൈബ് ദാറ്റ് ഓൾസോ. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കേരള പി എസ് സിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കേരള പി എസ് സി സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവരെ എൻ്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്യുക, അവിത HAVITH. നിങ്ങൾക്ക് 10% ഓഫ് കേരള പി എസ് സി സബ്സ്ക്രിപ്ഷനിൽ കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നതായിരിക്കും. ബൈ.